രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതാ ഈ ഒരു സംഭവം ഡെയിലി ചെയ്തിട്ട് കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐശ്വര്യം ഉണ്ടാവും. കരിവാളിപ്പ്, അതുപോലെ തന്നെ എന്താണ് കരിമംഗല്യം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, അതൊക്കെ പതുക്കെ 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 ഇല്ലാതായിത്തീരും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി, കോഫി പൗഡർ, പഞ്ചസാര, തൈര്, ഇത് മൂന്ന് സാധനം മതിയാവും. ആദ്യം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കാം. ഒന്നര സ്പൂൺ തൈരെടുക്കണം. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ആക്കണം. ആ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഈ തൈരിൽ അങ്ങ് അലിഞ്ഞ് ചേരണം. നല്ല നമുക്കത് മുഖത്ത് പെരട്ടിയാലും നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പഞ്ചസാരയും ഉപ്പും കൂടി അല്പം വെള്ളമെടുത്ത് അതിലിട്ടിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതം കൊണ്ട് മുഖം ഇങ്ങനെ കഴുകിയിട്ട് തുടച്ച് കളയരുത്. അതങ്ങനെ തന്നെ വെച്ച് ഉണങ്ങിയതിന് ശേഷം നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകിക്കളഞ്ഞാൽ നമുക്ക് ഈ പ്രായമാകുമ്പോൾ ഉണ്ടായി വരുന്ന ചുളിവുകൾ ഇല്ലാതെ അതൊന്ന് പരീക്ഷിച്ച് നോക്കും. അത് വേറൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഈ പഞ്ചസാരയും ഇതിനകത്ത് ചേർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ ഇല്ലാതാവാൻ വേണ്ടിയാക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കരിവാളിപ്പ്, നമ്മളിപ്പോൾ പകരെല്ലാം അവിടെ ഇവിടെ കൂടി നടന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് മിക്കവരുടെയും മുഖം ഇങ്ങനെ കരിവാളിച്ച് മങ്ങിപ്പോയിട്ടുണ്ടാവും. അതെല്ലാം ഇല്ലാതാവും ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ആ മിശ്രിതം നമുക്ക് പതുക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും പെരട്ട, അങ്ങനെ പ്രായമൊന്നുമില്ല കേട്ടോ. ഒരു 10 വയസ്സ് തൊട്ട് മേലോട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ പെരട്ടിക്കൊടുക്കാം. കാരണം ഇതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ലല്ലോ. ഇത് പഞ്ചസാര, കാപ്പിപ്പൊടി, പിന്നെ തൈര്. അതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം. വയസ്സായവർക്കും ഒത്തിരി വയസ്സായവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ആർക്ക് വേണം. നമ്മളെന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ ഒരാഴ്ച മുന്നേ ഈ പണി തുടങ്ങിയാൽ ആ ഫങ്ഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല സൂര്യകാന്തി പോലെ തിളങ്ങും. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി ടിപ്സാണിത്, ബ്യൂട്ടി ടിപ്സ്. ഓക്കെ, തൈര്, പഞ്ചസാര, കാപ്പിപ്പൊടി, ഈ മൂന്ന് സാധനം മാത്രം മതി. ഓക്കെ, ഇനി ഇത് ഉണങ്ങണം. ഒരു എത്രയാണ് ഇത്? പല നമ്മളുടെ പലരുടെയും ഫേസിൽ പല വിധത്തിലാണ് ഉണങ്ങുന്നത്. അപ്പോൾ ഉണങ്ങി വലിയുന്നത് വരെ കാത്തിരിക്കുക. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. എല്ലാവരും ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.